ൽഫ ജീവിയുടെ സത്യവെളിച്ചും പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സത്യവിളിച്ചും എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം യോഹനാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഞ്ചാം അധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിന് ആധാരമായ വേദഭാഗം പ്രാരംഭത്തിൽ ഞാനത് ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ യോഹന്നാൻ്റെ അടുക്കൽ ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എനിക്കോ മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവെന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല അവൻ്റെ രൂപം കണ്ടിട്ടില്ല അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ക്രിസ്തു ചെയ്ത ഒരത്ഭുത പ്രവൃത്തി പ്രാരംഭഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് നാം കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചതാണ് നീണ്ട മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തിയത് ആ സംഭവത്തെ തുടർന്ന് യഹൂദന്മാർ പ്രത്യേകിച്ച് പരീഷന്മാർ യേശുവിനെതിരായി വരുന്നു ക്രിസ്തു താൻ ദൈവമാണ് എന്നുള്ളത് തൻ്റെ തന്നെ വാക്കുകളിലൂടെ അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നുണ്ട് പിതാവുമായി തനിക്കുള്ള സമത്വം ഏതൊക്കെ നിലകളിലാണ് എന്നുള്ളത് താൻ അവകാശപ്പെടുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ വായിച്ച ഈ വേദഭാഗം ഇതിൻ്റെ ആദ്യത്തെ വാക്യം കഴിഞ്ഞ ക്ലാസ്സിലേതിൻ്റെ തുടർച്ചയായി തൻ്റെ പിതാവുമായുള്ള സമത്വത്തെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് മുപ്പതാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒന്നു തന്നെയാണ് അതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ നിലയിൽ തൻ്റെ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഇച്ഛ പിതാവിൻ്റെയും പുത്രൻ്റേതും ഒന്നു തന്നെ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിതാവുമായുള്ള തൻ്റെ സമത്വം ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതിലൂടെ തൻ്റെ ദൈവത്വമാണ് ഉറപ്പിക്കുന്നത് മുപ്പത്തിയൊന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ചില സാക്ഷികളെക്കുറിച്ചാണ് നാം വായിക്കുന്നത് ഏതാനും സാക്ഷികൾ അതാരൊക്കെയാണ് എന്നുള്ളത് ഈ വേദഭാഗത്ത് ക്രിസ്തു തന്നെ അവകാശപ്പെടുകയാണ് ഇന്ന് നമ്മൾ വായിച്ച ഈ വാക്യഭാഗം മുഴുവൻ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് തൻ്റെ ദൈവത്വം പിതാവുമായുള്ള സമത്വത്തിലൂടെ താൻ വെളിപ്പെടുത്തി അതിനുശേഷം താൻ ചെയ്യുന്ന ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലും തൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിലും തനിക്കുള്ള ചില സാക്ഷികൾ അതാരൊക്കെയാണെന്നാണ് ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നത് മുപ്പത്തിയൊന്നും മുപ്പത്തി രണ്ടും വാക്യങ്ങളിൽ ആദ്യത്തെ സാക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട് താൻ തന്നെയാണ് തന്നെക്കുറിച്ചുള്ള ഒരു സാക്ഷി അത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതും മറ്റൊരുത്തനാകുന്നു അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ആ സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് സാധാരണ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും അത് സത്യമാണോ എന്നുള്ള സംശയം വരും ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട് എന്നാൽ ഞാൻ മാത്രമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന മറ്റൊരുവിനുമുണ്ട് എന്ന് പറഞ്ഞ് അതാരാണ് ആരൊക്കെയാണ് എന്നുള്ളതാണ് പിന്നീട് കർത്താവതൻ്റെ വാക്കുകളിലൂടെ അവിടെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഈ വേദഭാഗത്ത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷികളിൽ താൻ ഒന്നാമത് പറയുന്നത് താൻ താൻ തന്നെ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം അത് സത്യമാണ് കർത്താവ് തന്നെ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുമാർ അവകാശപ്പെട്ടിട്ടുള്ള അവകാശവാദങ്ങൾ വളരെ നിസ്തുല്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയാണ് നാം അത് കാണുന്നത് പ്രധാനമായും തൻ്റെ അവകാശവാദങ്ങൾ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ അവകാശപ്പെട്ട ഏഴ് അവകാശവാദങ്ങളുണ്ട് അത് ഏഴും നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് വായിക്കുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അവകാശപ്പെട്ട യഹോവയായ ദൈവത്തിൻ്റെ ആ അവകാശവാദത്തെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ താൻ എടുത്തുറപ്പിച്ചുകൊണ്ട് തൻ്റെ ദൈവത്വം അവിടെ വെളിപ്പെടുത്തുകയാണ് ആ നിലയിൽ താൻ തന്നെ തൻ്റെ പ്രവൃത്തികൾ തന്നെ തൻ്റെ വാക്കുകൾ തന്നെ തൻ്റെ അവകാശവാദങ്ങൾ തന്നെ തൻ്റെ ജീവിതം തന്നെ തൻ്റെ മരണ പുനരുദ്ധാനം ഇതെല്ലാം തൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷ്യമാണ് എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണ് എന്നാൽ അത് മാത്രമല്ല നാം ഇങ്ങനെയാണല്ലോ പറയുന്നതും വായിക്കുന്നതും രണ്ടോ മൂന്നോ സാക്ഷികളാൽ അവരുടെ മൊഴികളാൽ ഏത് കാര്യവും ഉറപ്പാക്കാമെന്ന് ആ നിലയിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ അല്ല സാക്ഷ്യം പറയുന്നത് അതിന് അപ്പുറത്ത് എന്നെ സാക്ഷിക്കുന്ന മറ്റു പലരുമുണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിടെ അവകാശപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ സാക്ഷി താൻ തന്നെയാണ് രണ്ടാമത്തേത് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിലാണ് അവിടെ തന്നെ സാക്ഷിക്കുന്ന സാക്ഷിയായിട്ട് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ യോഹന്നാൻ സ്നാവകനാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഒരു യോഹന്നാനാണ് ആ യോഹന്നാനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് ഈ സുവിശേഷത്തിൻ്റെ തന്നെ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗത്ത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവൻ എന്നു പറഞ്ഞാണ് യോഹന്നാൻ സ്നാപകനെ അവിടെ അവതരിപ്പിക്കുന്നത് തന്നെ ദൈവം അയച്ചിട്ട ഒരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെ അവതരിപ്പിക്കുകയാണ് വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവനായി യോഹന്നാൻ സ്നാപകനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക യോഹന് സ്നാപകൻ തൻ്റെ ശുശ്രൂഷകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചാണ് വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ക്രിസ്തുവിനെ താൻ സ്നാനപ്പെടുത്തുക വഴി അവിടെയും ക്രിസ്തുവിനെ സാക്ഷിക്കുകയായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ ഇവനാണ് അവർ കാത്തിരിയുന്ന മഷിഹ എന്നുള്ളത് വെളിപ്പെടുത്തുമാറ് ആ സമയത്താണ് സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും ലഭിച്ചത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ സ്നാനം കഴിപ്പിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തൻ്റെ ആ ശുശ്രൂഷയിലൂടെയും ക്രിസ്തുവിനെ സാക്ഷിക്കുകയായിരുന്നു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയായിരുന്നു അവൻ വളരണം ഞാനോ കുറയണം ഇതായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അവിടെയും ക്രിസ്തുവിനെ സാക്ഷിച്ച സ്നാപക യോഹന്നാനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ സാക്ഷിയായിട്ട് ഇവിടെ പറയുന്നത് യോഹന്നാൻ സ്നാവകനെയാണ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ വിളക്ക് എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് വെളിച്ചം വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാ എന്നാൽ അവൻ വെളിച്ചമായിരുന്നില്ല ജ്വലിച്ചു പ്രകാശിച്ച വിളക്കായിരുന്നു തമ്മിലൊരല്പവ വ്യത്യാസമുണ്ട് യോഹന്നാൻ കേവലം ഒരു വിളക്ക് തനിക്ക് തന്നിൽ തന്നെ വെളിച്ചമില്ല എന്നാൽ താൻ ജ്വലിച്ചു പ്രകാശിച്ചു എങ്ങനെ വെളിച്ചം തനിക്ക് ലഭിച്ചപ്പോൾ എവിടെയാണ് വെളിച്ചം ആരിലാണ് വെളിച്ചം സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അവകാശപ്പെട്ടവൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ ആ വെളിച്ചം യോഹന്നാനിൽ വന്നപ്പോൾ ആ വിളക്ക് പ്രകാശിച്ചു തനിക്ക് ആ വെളിച്ചത്തെ സാക്ഷിക്കുവാൻ കഴിഞ്ഞു ജ്വലിച്ചു പ്രകാശിക്കുവാൻ കഴിഞ്ഞു അത് യോഹന്നാൻ സ്നാപകനും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ക്രിസ്തു വെളിച്ചം യോഹന്ന സ്നാപകൻ കേവലം വിളക്ക് നമ്മോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ് ക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചം നാം കേവലം വിളക്കുകളാണ് വെളിച്ചമില്ലാത്ത വിളക്കുകളായിരുന്നു എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ആ വിളക്കിൻ്റെ മേൽ ശരിയായി വെളിച്ചം വരികയും ഇന്ന് ആ വിളക്ക് ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കേണ്ട വിളക്കുകളുമാണ് അതുകൊണ്ടാണ് കർത്താബുതൻ്റെ ശിഷ്യന്മാരോട് പിന്നീട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മെക്കുറിച്ച് ദൈവജനത്തെക്കുറിച്ച് വായിക്കുന്നത് നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരാണ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ആ നിലയിലെല്ലാം ഇന്ന് വെളിച്ചം പരത്തുവാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ഒരു പ്രബോധനം കൂടെ ഈ വേദഭാഗത്തൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് യോഹന്ന സ്നാപകൻ ക്രിസ്തുവിനെ സാക്ഷിച്ച രണ്ടാമത്തെ സാക്ഷിയായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും മൂന്നാമത്തേത് മുപ്പത്തി ആറാമത്തെ വാക്യത്തിലാണ് എനിക്ക് യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് അതെന്താണ് പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എത്രയോ ശരിയാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ തൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷ്യങ്ങളല്ലായിരുന്നോ മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ രോഗികളെ സൗഖ്യമാക്കിയില്ലേ തൻ്റെ പ്രവൃത്തികൾ മുഴുവൻ പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ അത് താൻ അനുഷ്ഠിച്ചു പോന്നത് തൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷികളാണ് ആ സാക്ഷ്യം തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് അപ്പോൾ പിതാവ് തന്നെ ഏൽപ്പിച്ചതും താൻ അനുഷ്ഠിച്ചതുമായ പ്രവൃത്തികൾ തൻ്റെ ദൈവത്വത്തിൻ്റെ വളരെ വ്യക്തമായ സാക്ഷ്യങ്ങളാണ് എന്ന് ക്രിസ്തു തന്നെ ഇവിടെ അവകാശപ്പെടുകയാണ് മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യത്തിൽ പിതാവ് തന്നെ കുറിച്ച് സാക്ഷിക്കുന്നു എന്ന് പറയുകയാണ് എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ താൻ പിതാവിനാൽ ഐക്യപ്പെട്ടവൻ പിതാവിനാൽ ലോകത്തിന് നൽകപ്പെട്ടവൻ എന്നൊക്കെ നാം തിരുവനുത്തിൽ വായിക്കുന്നുണ്ട് ഇവിടെയും എന്നെ അയച്ച പിതാവ് എന്നാണ് ക്രിസ്തു അവകാശപ്പെടുന്നത് പിതാവും തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു പ്രധാനമായിട്ട് രണ്ട് സന്ദർഭങ്ങളിൽ ആ സാക്ഷ്യം നാം വായിക്കുന്നുണ്ട് ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഈവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ രഹസ്യ ശുശ്രൂഷയുടെ ഒടുവിൽ താൻ പരസ്യ രംഗത്തേക്ക് വന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ സാക്ഷ്യം ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഈവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് പരസ്യ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ സാക്ഷ്യം പിതാവിൻ്റെ സാക്ഷ്യം ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഈവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഈ നിലകളിൽ പിതാവിൻ്റെ സാക്ഷ്യം തനിക്ക് ലഭിച്ചതായി ഇവിടെ ക്രിസ്തു താൻ തന്നെ അവകാശപ്പെടുകയാണ് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ തിരുവഴുത്ത് തന്നെ സാക്ഷിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ പ്രത്യേകിച്ച് തിരുവഴുത്ത് എന്ന് പറയുമ്പോൾ യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് അവരോടുള്ള കർത്താവിൻ്റെ വാക്കുകളാണ് അവർ പരിശോധിക്കുന്ന അവർ അംഗീകരിക്കുന്ന തിരുവഴുത്ത് പഴയ നിയമമാണ് നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അതവർക്ക് മനസ്സിലാകുന്നില്ല അതവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല പക്ഷേ പഴയ നിയമ തിരുവഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നെക്കുറിച്ച് തന്നെയാണ് ഇത് കർത്താവ് അവരുടെ മുൻഭാഗം വ്യക്തമാക്കുകയാണ് നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ തന്നെ സ്ത്രീയുടെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് അത് അവർക്ക് മനസ്സിലാകുന്നില്ല സ്ത്രീയുടെ സന്തതി വരുമെന്ന് അവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സന്തതി വന്നാൽ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് അവർ അംഗീകരിക്കുന്ന അവർ ശോധന ചെയ്യുന്ന തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ക്രിസ്തു വന്നപ്പോൾ ഇതാണ് സ്ത്രീയുടെ സന്തതിയായി വന്നവൻ അതവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർ കാത്തിരുന്ന മഷിഹൈവനാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള സകേല പഴയ നിയമ തിരുവഴുത്തുകളിലെയും പ്രവചനങ്ങളുടെ ആക്ഷരീക നിവൃത്തിയായിട്ടാണ് ക്രിസ്തു വന്നത് സ്ത്രീയുടെ സന്തതിയായി വന്നു വേദലഹേമിൽ ജനിച്ചു ഇങ്ങനെ തൻ്റെ ജനനത്തെക്കുറിച്ച് തൻ്റെ ജീവിതത്തെക്കുറിച്ച് എത്ര വ്യക്തമായ പ്രവചനങ്ങൾ ധാരാളം പഴയ നിയമ തിരുവഴുത്തുകളിലുണ്ട് ക്രിസ്തു തന്നെ തിരുവഴുത്തെടുത്ത് വായിച്ച് അത് തന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് തെളിയിച്ചില്ലേ ഈ നിലകളിലെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് താൻ തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് തിരുവഴുത്ത് തന്നെ സാക്ഷിക്കുന്നു അങ്ങനെ പ്രധാനമായി ഈ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ച് സാക്ഷികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് ക്രിസ്തു താൻ തന്നെ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു സ്നാപകൻ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ക്രിസ്തുവിന് പിതാവ് ഏൽപ്പിച്ചു കൊടുത്തതും താൻ അനുഷ്ഠിച്ചതുമായ പ്രവൃത്തികൾ തന്നെ സാക്ഷിക്കുന്നു പിതാവ് തന്നെ സാക്ഷിക്കുന്നു തിരുവഴുത്ത് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ഇങ്ങനെ തന്നെ സാക്ഷിക്കുന്ന അഞ്ച് സാക്ഷികളുടെ തെളിവുകളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് ഈ തെളിവുകളെ നാം ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചാൽ ത്രി ഏക ദൈവത്തിൻ്റെ സാക്ഷ്യം ആ തൃത്വം തന്നെ സാക്ഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം അത് ഇങ്ങനെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ പുത്രൻ താൻ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പിതാവ് കുറിച്ച് സാക്ഷ്യം പറയുന്നു പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവഴുത്ത് കുറിച്ച് സാക്ഷ്യം പറയുന്നു അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഈ നിലകളിലെല്ലാം ക്രിസ്തു സാക്ഷ്യം ിച്ചവനും തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം വ്യക്തമായി തെളിയിക്കപ്പെട്ടവനുമാണ് എന്നുള്ളത് തൻ്റെ തന്നെ വാക്കുകളിലൂടെ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ആ നിലകളിൽ ഈ യഹൂദ ജനത്തോട് തനിക്കെതിരായി നിൽക്കുന്ന തൻ്റെ ദൈവത്വം മനസ്സിലാക്കുവാൻ കഴിയാതെ നിൽക്കുന്ന താൻ പിതാവുമായി സമനാണെന്ന് തെളിയിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യഹൂദന്മാരോട് തന്നെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ നിരത്തി അതിനപ്പുറത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഈ യഹൂദന്മാർ എങ്ങനെയാണ് തന്നോട് പ്രതികരിക്കുന്നത് അവർക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയം എന്താണ് ഇത്രയും അവകാശവാദങ്ങൾ നടത്തിയിട്ടും ഇത്രയും തെളിവുകൾ തന്നെ കുറിച്ചുണ്ടായിട്ടും നിങ്ങൾ എങ്ങനെ എന്നെ സാക്ഷിക്കുന്നു നിങ്ങൾ എങ്ങനെ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു അത് യഹൂദജനത്തിൻ്റെ പരാജയം അതും ഇവിടെ എടുത്ത് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ് അതിന് നാൽപ്പതാമത്തെ വാക്യം ശ്രദ്ധിക്കുക എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല തിരുവഴുത്തുകൾ നിങ്ങൾ ചോദന ചെയ്യുന്നു തിരുവഴുത്തുകളിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു ആ തിരുവഴുത്ത് എന്നെയാണ് സാക്ഷിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് എൻ്റെ അരികെ വരുവാൻ മനസ്സില്ല അവരുടെ പരാജയം അവർ തന്നെ ശോധന ചെയ്യുന്ന അവർ തന്നെ അംഗീകരിക്കുന്ന തിരുവഴുത്തിൽ തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് അത് മനസ്സിലാക്കി തൻ്റെ അരികിലേക്ക് വരുവാൻ അവർക്കും മനസ്സില്ല ഇത് യഹൂദ ജനത്തിൻ്റെ പരാജയമായി കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ അവരുടെ പരാജയം അവർക്ക് ഇത്രയും തെളിവുകൾ ലഭിച്ചിട്ടും ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുവാനുള്ള മനസ്സില്ല നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ ദൈവത്തെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല അതവരുടെ വീഴ്ചയായിട്ട് പറയുക നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവൻ നിങ്ങൾ കൈക്കൊള്ളും അപ്പോൾ അവരുടെ പരാജയത്തിന്റെ മൂന്നാമത്തെ വശം ഇവിടെ പറയുന്നത് സ്വന്തം നാമത്തിൽ വരുന്നവരെ അവർ കൈക്കൊള്ളും അതവരുടെ വലിയൊരു പരാജയമായിട്ട് കൃത്ത് ഓർപ്പിക്കുക ഞാൻ വന്നത് പിതാവിൻ്റെ നാമത്തിലാണ് എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല പക്ഷേ സ്വന്തം നാമത്തിൽ ഒരുവൻ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും നാലാമത് അവരുടെ വീഴ്ചയായിട്ട് പറയുന്നത് നാൽപ്പത്തി നാലാം വാക്യമാണ് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അല്ല നിങ്ങൾ അന്വേഷിക്കുന്നത് പിന്നെയോ തമ്മിൽ തമ്മിലുള്ള ബഹുമാനമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് അടുത്ത പരാജയം നാൽപ്പത്തി ആറും നാൽപ്പത്തി ഏഴും വാക്യങ്ങളിൽ പറയുന്നു മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു മോശയാൽ എഴുതപ്പെട്ട ന്യായ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു അതിനകത്തെ കാര്യങ്ങൾ നിങ്ങൾ ചോദന ചെയ്യുന്നു ഇല്ല നിങ്ങൾ മോശയെയും വിശ്വസിക്കുന്നില്ല അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ എൻ്റെ വാക്ക് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇതാണ് കർത്താവ് അവരോട് പറയുന്നത് അപ്പോൾ മോശയെയും തിരുവഴുത്തുകളെയും പോലും അവർ ശരിയായി വിശ്വസിക്കുന്നില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അവരുടെ അഞ്ച് വീഴ്ചകൾ കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനതൊന്നുകൂടെ പറയാം നിങ്ങൾക്ക് എൻ്റെ അരികെ വരുവാൻ മനസ്സില്ല നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല നിങ്ങൾ സ്വന്തം നാമത്തിൽ വരുന്നവനെ കൈക്കൊള്ളുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ ബഹുമാനം അന്വേഷിക്കുന്നു നിങ്ങൾക്ക് മോശയെയും തിരുവഴുത്തുകളെയും വിശ്വാസമില്ല ഇത് അന്നത്തെ യഹൂദന്റെ പരാജയമായി പറഞ്ഞിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം യഹൂദ ജനത്തിൻ്റെ പരാജയത്തിൻ്റെ തെളിവുകൾ നിരത്തി നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ അതിനപ്പുറത്ത് ക്രിസ്തു ഈ യഹൂദനെയും സ്നേഹിച്ച് അവരുടെയും വിടുതലിനായി കടന്നു വന്നവനായി സകല മനുഷ്യവർഗത്തിൻ്റെയും രക്ഷിതാവുമായി വന്നവനായി തിരുവഴുത്ത വെളിപ്പെടുത്തുകയാണ് ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവനായി ക്രിസ്തുവിനെ നമുക്ക് ഈ സുവിശേഷ പുസ്തകത്തിലും വ്യക്തമായി കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെയും ഈ യഹൂദ ജനത്തിൻ്റെ പരാജയം കർത്താവ് ഓർപ്പിക്കുന്നു അത് അവരുടെ മാത്രം പരാജയമല്ല ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രവും ഇതുതന്നെയല്ലേ കർത്താവ് താൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സുവിശേഷത്തിൻ്റെ വാക്കുകളിലൂടെ ക്രിസ്തു ആരെന്നുള്ളത് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരണത്തെചുയർത്തെഴുന്നേൽക്കുക വഴി തൻ്റെ ദൈവത്വം ഉറപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ തെളിവുകൾ ധാരാളം ഉണ്ടായിട്ടും ഇന്നും നല്ലൊരു പങ്കാളുകൾക്കും കർത്താവിൻ്റെ അരികിലേക്ക് വരുവാൻ മനസ്സില്ല കർത്താവ് മാടി വിളിക്കുന്നു എൻ്റെ അരികെ വരുവിയിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് അന്നു മാത്രമല്ല ഇന്നും സകല ലോകത്തോടും ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഹ്വാനമാണ് അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അരികെ വരുവേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പം ഇന്നത്തെ ലോകത്തിൻ്റെയും ചിത്രമാണ് തന്റെ അരികിലേക്ക് വരുവാൻ ജനത്തിനു മനസ്സില്ല അവരുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല അവർ ലോകത്തിന്റെ വികലമായ സ്നേഹത്തിലൂടെയും ആ സ്നേഹ പ്രകടനങ്ങളിലൂടെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവസ്നേഹത്തെ അനുഭവിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സില്ലാതെ ലോകത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യവർഗത്തെയാണ് ഇവിടെയും കാണുന്നത് ദൈവം താൻ തന്നെ ലോകത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടും സ്വന്തം നാമത്തിൽ വരുന്നവരെ മാനുഷിക നാമങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനെയല്ലയോ എവിടെയും കാണുന്നത് സ്വയം ബഹുമാനം അന്വേഷിച്ചു പോവുകയാണ് തമ്മിൽ തമ്മിൽ ബഹുമാനം അന്വേഷിക്കുന്ന മനുഷ്യൻ അതുമാത്രമല്ല അവർക്ക് അവരുടേതായ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പ്രമാണങ്ങൾ ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാത്തവർ ഇവിടെ യഹൂദനോട് ബന്ധപ്പെട്ട് മോശയെയും തിരുവഴുത്തുകളെയും പോലും ശരിയായി വിശ്വസിക്കാത്തവർ ഇത് അന്നത്തെ യഹൂദൻ്റെ ചിത്രം ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രം എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരുടെ നടുവിലാണ് ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതെ ക്രിസ്തു തന്നെ തന്നെ പിതാവിനോട് സമനാക്കി താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടു തന്നെക്കുറിച്ചുള്ള സാക്ഷികൾ ആരെന്നുള്ളതും നിരത്തിക്കൊടുത്തു കൊടുത്തു അതിന്നും തിരുവഴുത്തിൽ രേഖപ്പെടുത്തു നമുക്ക് കേൾക്കുവാൻ അവസരം നൽകപ്പെട്ടിരിക്കുന്നു ഈ ദൈവത്തെ അനേക സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട ഈ ദൈവത്വത്തെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നാം അംഗീകരിക്കുക അവൻ നമ്മെ വിളിക്കുന്നു അവൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം ഈ ക്രിസ്തുവിലൂടെ ജീവിതത്തിന് രൂപാന്തരം വന്നവരായി ക്രിസ്തുവിലൂടെ ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മുൻപോട്ട് പോകുവാൻ ഈ പഠനങ്ങളിലൂടെ ദൈവാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥന ആ നിലയിൽ ദൈവാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ ദൈവതുരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ